ഹലോ, അപ്പം നമുക്കിന്ന് ചായക്ക് കടി ദോശയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തലേസൊക്കെ മാവൊക്കെ കൂട്ടി വെച്ചിട്ട് ചുടണ ദോശയാണ്. അങ്ങനെ നമ്മൾ ദോശയ്ക്ക് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ചായ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി ചട്നിയാണ്. ദോശ ഉണ്ടാക്കുമ്പോൾ ദിലുവിനൊക്കെ ഇഷ്ടം ചട്നിയാണ്. ഞാൻ സാമ്പാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ പോലെ പറയും ചട്നി മതിയെന്ന്. സാമ്പാറാണെങ്കിൽ നമുക്ക് ഉച്ചക്കും കൂടി ഉണ്ടാവും, പക്ഷേ ഓൽക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ചട്നിയാണ് ഇട്ടോ ഉണ്ടാക്കാറ്. അങ്ങനെ നമ്മൾ ദോശയ്ക്ക് ഇവിടെ ചുടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചട്നി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെ ചട്നി ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കുറച്ച് ചട്നി ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അങ്ങനെ അവൾ നമ്മൾ തേങ്ങ കരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൽ ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ അരക്കുമ്പോൾ. പിന്നെ വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളി ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ ഇന്ന് പുളി ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ചട്നിക്കറിയൊക്കെ ഇവിടെ റെഡിയായി. ഞങ്ങൾ ചായ അടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ ചോറ് ആയിട്ടുണ്ട്, അത് ഊറ്റി ഇടുകയാണ്. പിന്നെ ഞാൻ ഇന്ന് ചീര ഉപ്പേരി വെക്കുകയാണ് കേട്ടോ. എപ്പോഴും കറിയാണ് വെക്കാറ്, അപ്പോൾ ഇന്ന് ഉപ്പേരി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ചീര കൊണ്ട് ഉപ്പേരിയാണ് വെക്കുന്നത്. അങ്ങനെ ചീരയൊക്കെ ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. പക്ഷേ ചീര കൊണ്ട് ഉപ്പേരി വെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കഴിയും. കറി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് നേരത്തിനൊക്കെ ഉണ്ടാവും. ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നേരത്തിനൊക്കെ ഉണ്ടാവും. അത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ഇല കമ്മിയാവുമല്ലോ വാടി വരുമ്പോൾ. പക്ഷെ എന്നാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടം ഉപ്പേരി ആയതുകൊണ്ട് ഇലക്കറി ഇല വയറ്റിലായിക്കോട്ടെ നല്ലതല്ലേ വിചാരിച്ചിട്ട് ഓൽക്ക് എങ്ങനെ ഇഷ്ടം ഞാൻ അങ്ങനെ ഉണ്ടായി കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പണി ഇരട്ടിയാവും, രണ്ട് നേരമൊക്കെ ചിലപ്പോൾ വെക്കേണ്ടി വരും. എന്നാലും നല്ല സാധനമല്ലേ ഓല്, എങ്ങനെയാലും ഓൽക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ ഉണ്ടാക്കിയാലോ കഴിക്കാച്ച് അങ്ങനെ കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് ചിലപ്പോൾ ഞാൻ ചീരയും മുരിങ്ങയൊക്കെ ഉപ്പേരി വെക്കാം. അപ്പോൾ ഓല് നല്ലോണം കഴിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ ചീര ഉപ്പേരി ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ വലിയൊരു സവാള വാട്ടിയിട്ടുണ്ട്. മുട്ടയും ചീരയും വെക്കാറുണ്ട്. ഇന്ന് ഞാൻ തേങ്ങ ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഉള്ളി വാട്ടിയിട്ട് പിന്നെ അതിക്ക് രണ്ട് പച്ചമുളകൊക്കെ കീറിയിട്ട് കൊടുത്ത് ചീരി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ചീര ഒരു മുക്കാൽ വേവിലധികമായപ്പോഴാണ് തേങ്ങ ഇട്ട് കൊടുത്തത്. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം അത് ഇളക്കി കൊടുക്കാൻ പറ്റില്ല. എന്നാൽ ചെറുതായി പച്ചപ്പും വേണം, എന്നാൽ കൂടുതൽ വേവാനും പാടില്ല. തേങ്ങാപ്പഴല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ നമ്മൾ ചീര പേരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കൈപ്പക്ക ഇന്ന് പൊരിക്കുകയാണ് കേട്ടോ. കൈപ്പക്ക കറി വെക്കാറുണ്ട്, ഉപ്പേരിയും വെക്കാറുണ്ട്, പൊരിക്കാറുണ്ട്, അച്ചാറിടാറുണ്ട്. അപ്പോൾ ഞാൻ കൈപ്പക്കൻ്റെ അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഓണത്തിൻ്റെ സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കറി വെക്കണതും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈ ആക്കണത് കൈപ്പക്ക ഇങ്ങനെ കനലാതെ വട്ടത്തിൽ അരിഞ്ഞിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇന്ന് ഞാൻ ചിക്കൻ ടിക്ക മസാലപ്പൊടി ഇട്ടിട്ട് വെക്കുന്നത്. ചിലപ്പോൾ ഞാൻ ചിക്കൻ സാദാ ചിക്കൻ മസാല ഇട്ട് കൊടുക്കും. അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എണ്ണയ്ക്ക് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതും ഞാൻ കുട്ടികൾക്ക് ഒരിക്കൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ഒരു കഴിക്കും. ഉപ്പേരിയൊക്കെ വെച്ചതിനേക്കാളും കൂടുതൽ കഴിക്കും. അപ്പോൾ നല്ല ഒരിക്കൽ ഇങ്ങനെ ഇഷ്ടം നമ്മൾ വയറ്റ് പോലെ നല്ല സാധനങ്ങൾ പോലെ കഴിക്കണ പോലെ വയറ്റിലാവണമെന്നുണ്ടെങ്കിൽ ഒരിക്കൽ ഇങ്ങനെ ഇഷ്ടം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധാരണ ഉപ്പേരിയൊക്കെ വെച്ചാൽ കഴിക്കണേക്കായി നന്നായിട്ട് കഴിക്കൂട്ടോ. പിന്നെ കറുവത്തും ഉപ്പേരി ഉണ്ട് കേട്ടോ ഇന്ന്. അപ്പം ഇതൊക്കെ ഒരുവിധം രണ്ടായിട്ടും ഉപ്പേരി അതുപോലെ തന്നെ ഒരു പൊരിച്ചായിട്ടും ഉണ്ടാവുകൊണ്ട് തന്നെ ഞാൻ കറി വെക്കണില്ല കേട്ടോ. അങ്ങനെ കറുവത്തും ഞാൻ നുറുക്കിയും കൊണ്ടിരിക്കുകയാണ്. ഒക്കെ നല്ല നല്ല സാധനങ്ങളാണല്ലേ കറുവത്ത്. വിറ്റാമിനും ഒരുപാട് വിറ്റാമിനും ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള നല്ല സാധനമാണ്. ഇലക്കറി, ചീരക്കറി, പിന്നെ അതുപോലെ തന്നെ കയ്പ്പൊക്കെ പൊരിച്ചതൊക്കെ നല്ല സാധനങ്ങളാണല്ലേ. അപ്പോൾ ഇറച്ചി മീനിനേക്കായും ഞാൻ കൂടുതൽ വാങ്ങിക്കുക ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ. നല്ലതാണ്, പിന്നെ കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ മീനിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഓൽക്ക് മീനിന് പൂതിയാകുമ്പോൾ ഓലിക്ക് ഇഷ്ടം ചെമ്മീനോ കഷ്ണം മീനോ അങ്ങനെയൊക്കെ എപ്പോഴേലും പൂതിയാകുമ്പോൾ വാങ്ങും കേട്ടോ. പിന്നെ മത്തിയൊക്കെ ഇഷ്ടമാണ്. അയിൽ വല്ലാതെ ഇഷ്ടമല്ല. അത് പുണ്ണുമാണ്, എല്ലാവർക്കും പുണ്ണിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അത് എപ്പോഴേലും വാങ്ങുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ ചേന, കയ്പ്പക്ക, കിഴങ്ങ് അതുപോലുള്ള പൊരിക്കാൻ പറ്റിയ കോളിഫ്ലവർ അങ്ങനത്തെയൊക്കെ വാങ്ങി പൊരിക്കുക ചെയ്യട്ടോ. മീനിനേക്കായി ഞാൻ കൂടുതൽ അങ്ങനത്തെ പൊരിക്കാറ്. അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുടുംബശ്രീൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ കുടുംബശ്രീൻ്റെ മീറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഭാഗത്തൊക്കെ തൊഴിലില്ലാത്ത വീട്ടമ്മമാർക്ക് പ്ലസ് ടുവിന് മുകളിലൊക്കെ ഉള്ള വിദ്യാഭ്യാസമുള്ള വീട്ടമ്മമാർക്ക് തൊഴിൽ ഉറപ്പാക്കണ ഒരു പദ്ധതി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മീറ്റിംഗ്. പക്ഷെ അവിടെ പോയേക്കുമ്പോൾ മീറ്റിംഗ് തുടങ്ങിയിട്ട് കുറച്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഹെൽത്ത് സെൻറ്ററിലേക്കും പോകണം. ദിലുവിനും അതുപോലെ തന്നെ മുസ്തഫാക്കും ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ പഞ്ചായത്ത് കയറിയതാണ് കേട്ടോ. പഞ്ചായത്തിൽ ഞാൻ വീടിനെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്തായിരുന്നു ചോദിക്കുമ്പോൾ പിന്നെ കോഴിക്കൂടിനെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോയത്. നമുക്ക് കുറേ കോഴികളുണ്ട്, പക്ഷേ കൂട് സൗകര്യം ഇല്ലാത്തതുകൊണ്ടൊക്കെ ഇനി ഓരോന്ന് പിടിച്ചുകൊണ്ട് പോവുക കേട്ടോ. അപ്പോൾ അവർ ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞു അതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ അറിയിക്കുക പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഹെൽത്ത് സെൻറ്ററിൽ കാണിട്ടോ ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ ഇനി മീറ്റിംഗ് അവിടെ വൈകും. അപ്പോൾ ഡോക്ടർ ഇവിടെ ഹെൽത്ത് സെൻറ്ററിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ 5 മണിയാവാനും ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വേഗം പോന്നിട്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് മീറ്റിങ്ങിന് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഹെൽത്ത് സെൻറ്ററിക്ക് പോന്നിക്കാണ്. ഇനി ഇവിടുന്ന് നേരെ ഇൻഷാല്ല നേരെ മീറ്റിങ്ങിനും പോവാമെന്ന് കരുതിയിട്ടാണ്. മീറ്റിംഗ് കുറച്ച് ടൈമൊക്കെ ഉണ്ടാവുന്ന ഓര് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഹെൽത്ത് സെൻറ്റർ കേലംകുളമാണ് ഹെൽത്ത് സെൻറ്റർ. ചെറുകിടന്ന് ഇങ്ങനെ കുറച്ച് പോന്നിട്ട് ഈ ഭാഗത്ത് അറിയണവർക്ക് ഹെൽത്ത് സെൻറ്റർ അറിയണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഹെൽത്ത് സെൻറ്ററിൻ്റെ അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന് നേരത്തെ അടച്ചു പോയിക്കൊണ്ടെന്നാണ് പറഞ്ഞത്. ശനിയാഴ്ച ആയതുകൊണ്ട് ഉച്ചക്ക് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. പക്ഷേ അവർ പോയിട്ടുണ്ട്, കൂട്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് പോന്ന് മീറ്റിങ്ങിന് പോയി. മീറ്റിങ്ങിൽ ഒരു മണിക്കൂറൊക്കെ ഏകദേശം കൂടി. പിന്നെ അവിടുന്ന് അങ്ങനെ ഞങ്ങൾ മൂത്താപ്പാൻ്റെ വീട്ടിൽക്കാട്ടോ പോകുന്നത്. അവിടെ വന്നപ്പോൾ നല്ല ചക്ക പറിക്കുന്നുണ്ട് കേട്ടോ ഇളയച്ചന്. അതായത് മൂത്താപ്പാടെ മോന് നമ്മളെ വീടിൻ്റെ കുടിയിരിക്കൽ വീടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ആ വീട്ടിലാണ് കേട്ടോ അത്. അപ്പോൾ നല്ല അടിപൊളി ചക്കയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കഴിച്ചു. പിന്നെ കുട്ടികളൊക്കെ അവിടെ മുറ്റത്ത് കളിക്കുകയാണ്. ഇത് മൂത്തച്ഛൻ്റെ വീട്. അപ്പോൾ ഇതൊക്കെ ഏകദേശം അടുത്തടുത്താണ് കേട്ടോ. മൂത്തച്ഛൻ്റെയും ഇളയച്ഛൻ്റെയും പിന്നെ മൂത്താപ്പാൻ്റെ വീട് വരെ തറവാടൊക്കെ ഇത് ഇളയച്ഛൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ പുറത്ത് കളിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.